നമസ്കാരം ഞാൻ വിദ്യാമുകുന്ദൻ കോസ്റ്റ്യൂം കൺസൾട്ടന്റ് ആൻഡ് സ്റ്റൈലിസ്റ്റ് ഹൗ ഡസ് ക്ലോത്തിംഗ് അഫക്ട് ബിഹേവിയർ എങ്ങനെയാണ് നമ്മുടെ ക്ലോത്തിംഗ് നമ്മുടെ ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് സ്റ്റൈൽ നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഡ്രസ്സിംഗ് നമ്മളുടെ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം എങ്ങനെയാണ് എന്നല്ലേ റിസർച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് There is a series of changes, series of psychological changes happens when we wear certain clothes. നമ്മള് ചില വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നമ്മൾ അറിയാതെ തന്നെ വന്ന് സംഭവിക്കുന്ന ചില മാറ്റങ്ങളുണ്ട് Science also says that the clothes which we wear affect our behavior, personality, attitude, mood, confidence, and even the way we interact with others. അപ്പോൾ ഇത്രയൊക്കെ ചേഞ്ചസ് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകളിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ സ്വഭാവത്തിൽ വന്നു ചേരുന്നുണ്ട് പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം ചിലരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ നമ്മൾ നമുക്ക് തോന്നുന്ന ഒരു ഡ്രസ്സ് എടുത്തിടും നമ്മൾ ആ ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ പോകും അതിലപ്പുറം നമ്മളുടെ പെരുമാറ്റത്തിലോ നമ്മളുടെ സ്വഭാവത്തിലോ നമ്മൾ മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലോ നമ്മളുടെ ഡ്രസ്സിംഗ് നമ്മളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അധികം ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മൾ ഒരാളെ കാണുമ്പം തന്നെ അവരെക്കുറിച്ച് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫസ്റ്റ് ഇമേജ് അത് നമ്മൾ ആ രൂപം കാണുന്ന അവരുടെ ആ രൂപം അതായത് അവര് ഡ്രസ് ചെയ്തിട്ടുള്ള രീതിയും അവരുടെ ആ ടോട്ടൽ രൂപം ആണ് നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം കയറുന്നത് അപ്പോൾ ആ ഒരു ഡ്രസ്സിംഗ് വെച്ചിട്ട് ആണ് അല്ലെങ്കിൽ അവരുടെ ഒരു ടോട്ടൽ അപ്പിയറൻസ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഒരാളെക്കുറിച്ച് നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയാറില്ലേ അതായത് നമ്മൾ എപ്പോഴും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല ഡ്രസ്സിങ്ങിൽ എന്നാൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണ്ട ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ഡ്രസ്സുകളിൽ പോകേണ്ട അധികം ഓവറായിട്ടുള്ള മേക്കപ്പ് വേണ്ട ഇങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രസ്സിങ്ങിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നത് അപ്പം നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ ആദ്യം കാണുമ്പം അവർക്കുണ്ടാകുന്ന ഒരു ഇമേജ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ ഓരോ അവസരങ്ങൾക്കനുസരിച്ച് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിൽ വ്യത്യാസമുണ്ട് സം ആർ പവർഫുൾ ഡ്രസ്സസ് എന്ന് വേണമെങ്കിൽ പറയാം ചില ഡ്രസ്സുകൾ ഫൺ ഡ്രസ്സസ് ആണ് അതായത് ഇപ്പോൾ ഒരു ഓഫീസിലെ സീനിയർ ആയിട്ടുള്ള ആള് അല്ലെങ്കിൽ ബോസ് അല്ലെങ്കിൽ ഒരു സീനിയർ പ്രൊഫഷണൽസ് ഒക്കെ അവരുടെ ഡ്രസ്സിങ്ങിന്റെ കൂടെ ഒരു സ്യൂട്ടും കൂടെ ധരിക്കുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ സ്യൂട്ട് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പവർഫുൾനെസ്സിനെയാണ് അതായത് അവര് പവർഫുൾ ആണ് അല്ലെങ്കിൽ അവര് ലീഡറാണ് അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് തോന്നും ഹീസ് വെരി പ്രൊഫഷണൽ ഓർ ഷീ ഈസ് വെരി പ്രൊഫഷണൽ ആൻഡ് ഷീസ് സീനിയർ അങ്ങനെയുള്ള ഒരു ലുക്ക് മറ്റുള്ളവരിൽ ക്രിയേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു പവർഫുൾ ഫീലിംഗ് നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള ഡ്രസ്സിങ്ങിന് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫിലിമിലോ അല്ലെങ്കിൽ ഒരു ഡ്രാമയിലോ ഒക്കെ ഒരു കോമഡി സീൻ ചെയ്യുന്ന ഒരാള് ആ കോമഡി സീനിനെ എങ്ങനെയാണോ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ രസിപ്പിക്കാൻ പറ്റുന്നത് ആ തരത്തിലായിരിക്കും അവർ ഡ്രസ്സ് ധരിക്കുന്നത് അപ്പോൾ ആ ഡ്രസ്സിനെ നമുക്ക് ഫൺ ഡ്രസ് എന്ന് പറയാം അപ്പോൾ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ആളുകൾ ഡ്രസ്സ് ചെയ്യുന്നതും ആ ഡ്രസ്സ് ചെയ്യുന്നതിലൂടെ തന്നെ ആ ഡ്രസ്സ് ധരിക്കുന്നവർക്ക് അവരുടെ ഉള്ളിൽ എന്ത് ഫീലിംഗ് ആണോ അവർക്ക് പുറത്തേക്ക് അവര് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിലും ഉണ്ടാവും അത് കാണുന്ന മറ്റുള്ളവർക്കും ആ എന്താണോ അവരുദ്ദേശിക്കുക എന്നുള്ളത് അത് അതിന്റെ ഒറിജിനൽ രീതിയിൽ കൺവേ ചെയ്യപ്പെടാനും സഹായിക്കും എന്നുള്ളതാണ് ഡ്രസ്സിങ്ങിന്റെ മറ്റൊരു സ്വഭാവം നമ്മളുടെയൊക്കെ ക്ലോത്തിങ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ നമ്മളുടെ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒക്കെ വരുന്ന മാറ്റങ്ങളെ നമുക്കൊരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റായിട്ട് നമുക്ക് കണക്കാക്കാം അങ്ങനെ നോക്കിയാൽ ഈ ഫാഷനും സൈക്കോളജിയും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഫാഷൻ സൈക്കോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അതൊരു കോഴ്സ് തന്നെയായിട്ട് ലണ്ടനിലൊരു കോളേജിൽ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ ഫാഷൻ സൈക്കോളജി കോഴ്സ് ഉണ്ട് അപ്പോൾ ലോകത്തിലിപ്പം ലണ്ടനിൽ മാത്രമാണ് ഫാഷൻ സൈക്കോളജിയിൽ കോഴ്സ് ഉള്ളത് അപ്പൊ ഈ ഫാഷൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്തിങ്ങിന്റെ ഒരു ഇമ്പാക്ട് അത് നമ്മളിലും നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുണ്ടാവുന്ന ഒരു കാഴ്ചപ്പാടിലും എത്രമാത്രമാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് സ്റ്റൈല്
നമ്മളുടെയൊക്കെ നമ്മൾ നമുക്ക് നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചുമുള്ള കാഴ്ചപ്പാടിനെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് ഫാഷൻ സൈക്കോളജി. ഈ ഫാഷൻ സൈക്കോളജി എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ സ്റ്റഡി ഏറ്റവും പ്രയോജനപ്പെടുന്നത് ലക്ഷറി ബ്രാൻഡഡ് കമ്പനീസിനാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ലക്ഷറി ബ്രാൻഡഡ് കമ്പനീസിന് ഏതെങ്കിലും ഒരു പ്രത്യേകതരം സ്റ്റൈൽ ഓഫ് ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു 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 പുതിയൊരു ഫാഷൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം അതിനുവേണ്ടി മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം. ഈ മാർക്കറ്റ് സ്റ്റഡിയിൽ ഒരു പുതിയ ഫാഷൻ അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു പുതിയ ഡ്രസ്സിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ എത്രമാത്രം ഗ്രൂപ്പുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് അതിനെ അഡോപ്റ്റ് ചെയ്യുന്നതെന്നും, അങ്ങനെ ഒരു പുതിയ സ്റ്റൈൽ മാർക്കറ്റിൽ കൊണ്ടുവന്നാൽ അത് എത്ര നാള് നിലനിൽക്കും മാർക്കറ്റിൽ എന്നതിനെ പറ്റിയുമൊക്കെ ഈ മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആളുകൾ ആദ്യം പഠിക്കും. അപ്പോൾ ഇതിന് ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് നമ്മൾക്ക് ഒരു പുതിയ സ്റ്റൈൽ വരുമ്പം അതിനോട് നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരെത്ര കാലം ആ ഒരു പുതിയ സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യും ഡ്രസ്സിങ്ങിൽ, ഇതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് സ്റ്റഡി ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റഡി ചെയ്യുന്നതാണ് ഫാഷൻ സൈക്കോളജി. ഈ ഫാഷൻ സൈക്കോളജി കൺസെപ്റ്റ്, അതിൽ അഡോപ്റ്റ് ചെയ്യുന്ന രീതികൾ, അതിലവർ കണ്ടെത്തുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, ഇതിനെ എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ ലക്ഷറി ബ്രാൻഡഡ് കമ്പനീസ് അവരുടെ പുതിയ ഡ്രസ്സിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ പുതിയ ഫാഷൻ ട്രെൻഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫാഷൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു കൺസെപ്റ്റുമായി അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.